കോട്ടയത്തെ നാടകം സുരേഷ് ഡിസിസി പ്രസിഡന്റ് ആണ് എഎസിസി പ്രസിഡന്റ് അല്ല ശശി തരൂരിനെ പോലെയുള്ള തലയെടുപ്പുള്ള ഒരു നേതാവ് ഫോണിൽ ഒരു മിസ് കോൾ അടിച്ചാലും തിരിച്ചു വിളിക്കുകയൊക്കെ ആവാം ഒരു ഡിസിസി പ്രസിഡന്റിന് എഎസിസി പ്രസിഡന്റ് ആണെങ്കിൽ മിസ് കോൾ കണ്ടാൽ തിരിച്ചു വിളിക്കണ്ട പക്ഷേ ഡിസിസി പ്രസിഡന്റിന് അത്തരം ഒരു മര്യാദയാകാം യൂത്ത് കോൺഗ്രസിൻ്റെ കോട്ടയത്തെ പരിപാടിയിൽ ശശി തരൂർ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് തന്നെ അറിയിച്ചില്ല എന്ന് വിലപിക്കുന്ന നാടകം സുരേഷിനുള്ള മറുപടി തരൂർ നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഈ പരിപാടി അറിയിക്കുന്നതിനായി വിളിച്ചിരുന്നു. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അത് നാടകം സുരേഷിൻ്റെ കുറ്റം, ശശി തരൂരിൻ്റെ മേൽ അങ്ങനെ ഒരു കുറ്റം കെട്ടിവെച്ച് കേമനാകാൻ നാടകം സുരേഷ് നോക്കേണ്ടതില്ല. ആളുകളുടെ പിന്തുണ തരൂരിനോടൊപ്പമാണ്, അതിനോടങ്ങ് ചേർന്ന് നിൽക്കുക. ശശി തരൂരിനും കിട്ടിയിരിക്കുന്ന ഈ പിന്തുണ കോൺഗ്രസ്സിന് മൊത്തത്തിൽ കിട്ടുന്ന പിന്തുണയാക്കി മാറ്റുന്നതിനുള്ള ബുദ്ധി കാണിക്കുക. അതിന് പകരം അയ്യോ എന്നെ മിസ് കോൾ അടിച്ചതേ ഉള്ളേ, എന്നെ കൃത്യമായി വന്ന് കാലിൽ തൊട്ട് വണങ്ങി വിവരം പറഞ്ഞില്ലേ എന്നൊന്നും പറയാൻ കോട്ടയത്തെ ഒരു ഡിസിസി പ്രസിഡന്റ് കോൺഗ്രസ്സിലെ അവസാന വാക്കൊന്നുമല്ല, വെറുമൊരു ഡിസിസി പ്രസിഡന്റ് മാത്രമാണ് എന്ന് ചിന്തിച്ചാൽ മതി. അതും ആരുടെയൊക്കെയോ കാല് പിടിച്ച് കിട്ടിയ ഒരു സ്ഥാനമാണ് എന്നുള്ളത് ഓർക്കുക. അങ്ങനെ ഇരിക്കുന്ന ആളുകൾ, ജനാധിപത്യ രീതിയിൽ കൂടിയൊന്നുമല്ല ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്കൊന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്, ഏതെങ്കിലും ഒരു നേതാവിൻ്റെ നോമിനിയായി വരുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾ, ആളുകൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുന്ന നേതാക്കന്മാർ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്ക് പിന്തുണ കൊടുക്കുന്നതിന് പകരം അവരെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിക്കുന്നത് നാണക്കേടാണ്. ശശി തരൂർ അച്ചടക്ക ലംഘനം നടത്തിയെന്ന് ഡിസിസി പ്രസിഡന്റുമാരെ കൊണ്ടിപ്പോൾ പറയിപ്പിക്കുകയാണ് ഒരു കൂട്ടം നേതാക്കന്മാർ. ശശി തരൂരിന് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഒരു MP ഓഫീസുണ്ട്, ഡൽഹിയിൽ MP ഓഫീസുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ആ MP ഓഫീസിൽ നിന്ന് സ്വാഭാവികമായി DCC പ്രസിഡന്റുമാരെയൊക്കെ വിളിച്ചറിയിക്കാൻ ശ്രമിക്കും. ചിലരെ കിട്ടും, ചിലരെ കിട്ടില്ല. കിട്ടാത്തവർ ഇങ്ങനെ ഒരു കോള് കണ്ടല്ലോ, എന്തായാലും ശശി തരൂരിൻ്റെ ഓഫീസിൻ്റെ നമ്പരൊന്നും പറഞ്ഞുകൂടാത്ത DCC പ്രസിഡന്റുമാരൊന്നും കേരളത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല, അവർക്കൊന്ന് തിരിച്ചു വിളിക്കാം. അപ്പോൾ പിന്നെയും പിന്നെയും വിളിച്ച് എടുത്തില്ലെങ്കിൽ പിന്നെയും വിളിച്ച്, ഇനി അതുമില്ലെങ്കിൽ നേരിട്ട് കാറ് പിടിച്ച് വന്ന് കാല് പിടിച്ച് അപേക്ഷിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയൊക്കെ അച്ചടക്ക ലംഘനമാണ് എന്ന് പറയുന്നത് എവിടുത്തെ പരിപാടിയാണ്? ഇനി യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടി, ആ യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടിയിൽ ശശി തരൂർ പങ്കെടുക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതൃത്വം വിളിച്ചിട്ടാണ്. യൂത്ത് കോൺഗ്രസ് നേതൃത്വം DCC നേതൃത്വത്തിന് അത്തരമൊരു അറിവ് കൊടുത്തിട്ടില്ല എങ്കിൽ, ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിനെക്കുറിച്ച് അറിയിച്ചിട്ടില്ല എങ്കിൽ, ഈ പറയുന്ന DCC പ്രസിഡന്റിൻ്റെ കേമത്തരം എത്രമാണ് എത്രമാത്രമാണ് എന്നുള്ളത് അപ്പോൾ തന്നെ മനസ്സിലാക്കാം. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പോലും വിലയില്ലാത്ത ഒരു DCC പ്രസിഡന്റ് എന്ന് പൊതുസമൂഹം കരുതേണ്ടി വരും. അങ്ങനെ പല്ലിടയിൽ കുത്തി നാറ്റിക്കാതെ ഇതൊക്കെ സ്വാഭാവികമായി പാർട്ടിക്ക് അനുകൂലമായ വികാരമാക്കി എങ്ങനെ മാറ്റാം എന്ന് ചിന്തിക്കുകയാണ് നാടകം സുരേഷിനെ പോലെയുള്ള കൊടിക്കുന്ന് സുരേഷിൻ്റെ അപ്പനാവാൻ ശ്രമിക്കുന്ന ആളുകൾക്കുള്ള നല്ല ബുദ്ധി.